ഒരാൾ കൂടി വരുന്നുണ്ട്, ഒരുപക്ഷെ പത്മജയെ അടുത്തറിഞ്ഞ ഒരാളായിരിക്കാം, വൈകിയാണെങ്കിൽ അടുത്തറിഞ്ഞ ഒരാളാണ്. നോക്കാറാണ് പത്മജ വേണുഗോപാലിനെ ഞാൻ പത്മചേച്ചി എന്നാണ് വിളിക്കാറുള്ളത്. പത്മചേച്ചിയെ അടുത്തറിയുന്നതിന് മുമ്പ് പത്മചേച്ചിയെ കുറിച്ച് എനിക്ക് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. ലീഡറുടെ വലിയ കാര്യബോധമൊന്നും ഇല്ലാത്തൊരു മകൾ എന്നുള്ളതായിരുന്നു അന്ന് കിട്ടിയിരുന്ന ധാരണ. പക്ഷെ അടുത്തറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നന്നായി വായിക്കുന്ന, നല്ല മർമ്മബോധമുള്ള, എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കാവുന്ന ഒരാളാണ് പത്മചേച്ചി എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പത്മചേച്ചിയുടെ സാന്നിധ്യവും സാമീപ്യവും എപ്പോഴും ഞാൻ വളരെ ഇഷ്ടപ്പെടാറുണ്ട്. എൻ്റെ എഴുത്തുകാരി എന്നുള്ള നിലയിലുള്ളൊരു വളർച്ചയിൽ ആ കടന്നു വന്ന പടവുകളിൽ ഒരു കൈത്താങ്ങായി പത്മചേച്ചി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായ വസ്തുത. ഒരു വാക്കുപോലും, ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു വരി പോലും എഴുതിയിട്ടില്ലാത്ത ഒരു കാലത്ത്, വെറും പത്രപ്രവർത്തക മാത്രമായിരുന്ന ഒരു കാലത്ത്, ഒരു മെഗാ പരമ്പരയുടെ തിരക്കഥ എഴുത്തുകാരി എന്ന ഒരു പദവി എൻ്റെ കയ്യിലേക്ക് സസന്തോഷം, വളരെ ആത്മവിശ്വാസത്തോടെ വെച്ച് വന്ന ഒരു പ്രൊഡ്യൂസർ കൂടിയായിരുന്നു അന്ന് പത്മചേച്ചി. പത്മചേച്ചിയോട് അതിന് എനിക്ക് പ്രത്യേകമായ നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. എനിക്ക് പത്മചേച്ചിയോട് ചോദിക്കാനുള്ളത്, ലീഡറുടെ മകൾ എന്നത് പദവി ഒരു വലിയ ഭാരം കൂടിയാണ് പലപ്പോഴും. ഈ അച്ഛൻ്റെ ഗുണങ്ങളിൽ ഏത് ഗുണമാണ് ഒരു മകളെന്ന നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ സ്വാംശീകരിച്ചിട്ടുള്ളത് എന്നാണ് പത്മചേച്ചിയുടെ അഭിപ്രായം? മീര വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള റൈറ്ററാണ്. ഒരുപക്ഷെ ഇന്ന് മലയാളത്തിലെ വളരെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരി. അപ്പൊ അന്ന് ഇത്ര എഴുതുമെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ ഉള്ള കഴിവുകളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ ആ മീരയോട് ചോദിച്ചത്, മീര ഇങ്ങനെ ഒരു എനിക്ക് സീരിയൽ എടുക്കണമെന്നുണ്ട്, മീരയ്ക്ക് എഴുതിക്കൂടെ ചോദിച്ചു. പറഞ്ഞു, അയ്യോ ചേച്ചി എനിക്ക് പേടിയാണ്, ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞു മീരയ്ക്ക് അത് പറ്റും എന്ന് പറഞ്ഞ് മീരയ്ക്ക് ധൈര്യം കൊടുത്ത് എഴുതിപ്പിച്ച് സത്യം പറഞ്ഞ ഞാനാണ് ആദ്യം കിളിക്കൂട് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സീരിയല്. മീര ചോദിച്ചു, ലീഡറുടെ ഏത് ഗുണമാണ് യഥാർത്ഥത്തിൽ പത്മജ സംശീകരിച്ചു എന്ന് വിചാരിക്കുന്നത്? അല്ല, എനിക്ക് രണ്ട് കാര്യങ്ങളാണ് അച്ഛൻ്റെ എപ്പോഴും ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. ഒന്ന്, കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രീതി. ആ രീതി അച്ഛൻ ഏത് വളഞ്ഞ വഴി അച്ഛൻ പോവും, അതായത് എന്ത് വില കൊടുത്തും വാങ്ങും. ആ ഒരു രീതി എനിക്ക്, ഞാനും കുറച്ച് ആ രീതിയാണ്. അച്ഛൻ്റെ ഒന്നോ ഒപ്പം തന്നെ എനിക്ക് പറ്റില്ല. അതെ, അതെ, അത് എനിക്ക് ഇഷ്ടമാണ് അച്ഛൻ്റെ ആ രീതി. പിന്നെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും മനസ്സ് തളരാത്ത ആ ധൈര്യം, അതിന് ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അതായത് അച്ഛനും മുരളിയേട്ടനും ഒരേ സമയം ഇലക്ഷൻ തോക്കുക പാർലമെൻറ്റ് ഇതിൽ. അത് കഴിഞ്ഞു ഞാനൊരു 5:30 ആയപ്പോൾ നമ്മളൊക്കെ ഏകദേശം ഒന്ന് നമുക്കൊക്കെ മനസ്സൊക്കെ ഒന്ന് തളർന്നു, രണ്ടുപേരും തോക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ വളരെ കൂളായിട്ട് മുകളിൽ കയറി വരുമ്പോൾ എന്നെ കണ്ട് സ്ഥിരം ഒരു കണ്ണിറുക്കി ചിരിയുണ്ട്, കണ്ണിറുക്കി ചിരിച്ചു. അപ്പം ഞാൻ ഓ ശരി, രണ്ടുപേരും കൂടെ ആയപ്പോൾ അച്ഛനെന്താ മനസ്സിൻ്റെ നല്ല സമനില തെറ്റിയ ആള് കൂളായി. ഒരു 5:30, 6:30 ട്രെയിനിനാണ് പോവുക. പെട്ടിയൊക്കെ ഒക്കെ ആരെക്കൊണ്ടൊന്നും എടുത്ത് വെപ്പിക്കില്ല. തീരെ വയ്യാതായ പിന്നെയാണ് ആളുകൾ, മറ്റേ അച്ഛൻ തന്നെ എല്ലാം എടുത്തു വയ്ക്കുക. ഒക്കെ എടുത്തു വെച്ചു, പെട്ടി ഒതുക്കി. ഞാൻ ഇറങ്ങുക മോളേന്ന് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങോട്ടാ അച്ഛാന്ന് ചോദിച്ചു. അല്ല ഞാൻ ഗുരുവായൂർക്ക് പോകണു. ഞാൻ പറഞ്ഞു എന്ത് ഗുരുവായൂർക്ക് പോയിട്ട് എന്ത് പറയാനാ, തോറ്റ കാര്യം പറയാൻ പോവാണോ ചോദിച്ചു. ഏയ് ജയിച്ചത് പറയേണ്ട സ്ഥലത്ത് പിന്നെ നമ്മൾ തോറ്റതും പറയാണ്ട് പറ്റുമോ? അപ്പം ആളുടെ അടുത്ത് പോയി അപ്പോൾ എല്ലാ ദുഃഖങ്ങളും ഇറക്കി വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു അച്ഛന് ഗുരുവായൂർ. സന്തോഷങ്ങളായാലും സുഖങ്ങളായാലും നമ്മളെക്കാളും കൂടുതൽ എനിക്കൊന്ന് പങ്കിട്ടുള്ളത് ഭഗവാനായിട്ടായിരിക്കും അച്ഛൻ. പത്മജയും ആ ഒരു പാരമ്പര്യം ഉണ്ട്. ഞാനും 10-21 കൊല്ലമായിട്ട് ഒരു മാസവും മുടങ്ങാതെ ഗുരുവായൂർ പോകും. അതിന് ഇന്നുവരെ ഒരു മുടക്കം വരുത്തിയില്ല. ആകെ അച്ഛൻ മരിച്ച സമയത്തും അമ്മ മരിച്ച സമയത്തും മാത്രമേ, ആ സമയത്ത് ഞങ്ങൾക്ക് പെലയുള്ളതുകൊണ്ട് കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാ മാസവും പോയിട്ടുണ്ട്. ഡോക്ടറെ, ഈ ഒരു വലിയ രാഷ്ട്രീയ കുടുംബത്തിലെ താളപ്പുഴകൾ അവിടെ എനിക്കൊന്ന് മക്കളെക്കാളും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ഒരു പക്ഷേ മരുമകനായിരുന്നു. എന്താ കാരണം വെച്ചാൽ മറ്റുള്ളവർക്കെല്ലാം വേറെ ഒരുപാട് വഴികളുണ്ട്, പക്ഷെ ഡോക്ടർക്ക് അതുമില്ല. ഡോക്ടർക്ക് അത് വലിയൊരു ഒരു എന്താ പറയേണ്ടത് ഒരു പൊതു സംസർഗമില്ല, ഈ കുടുംബം മാത്രമാണ്. പ്രത്യേകിച്ച് എൻ്റെ ഫാദർ ഇൻകം ടാക്സ് കമ്മീഷണറായിരുന്നു റിട്ടയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ വളരെ സ്ട്രിക്റ്റായുള്ളൊരു അച്ഛൻ വളരെ സ്ട്രിക്റ്റായിരുന്നു. തീരെ കൈക്കൂലി ഒന്നും വാങ്ങാത്ത, എന്നും അച്ഛൻ്റെ പേര് നാരായണമേനോൻ എന്ന് പറഞ്ഞാൽ കേരളം ഇൻകം ടാക്സിൽ മുഴുവൻ പ്രസിദ്ധമാണ്. അപ്പോൾ ആ മാസം കിട്ടുന്ന ശമ്പളം കൊണ്ടും അങ്ങനെയാണ് ഞങ്ങൾ വളരെ ഒതുങ്ങി ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനൊരു സെറ്റപ്പിൽ വന്നപ്പോൾ ഞാൻ വെച്ച് എവിടെ ചെല്ലും എന്തൊക്കെയോ വലിയ ഭൂതം പോലത്തെ ആയിരിക്കും. പലരോട് പറഞ്ഞു എന്തിനാണ് ഈ രാഷ്ട്രീയത്തിൽ കല്ലം കഴിക്കാൻ പോകുന്നത്. ആൻഡ് ഈവൻ രാജൻ കേസിൻ്റെ വിധി 13-ാം തീയതി 25-ാം തീയതി ആണ് ഞങ്ങളുടെ കല്യാണം, March 1979. ഒരു പക്ഷേ ഭാര്യയുടെ അച്ഛൻ ജയിലിലായിരിക്കും എന്ന് പോലും ക്ഷണിക്കാൻ. അപ്പം ഞാനൊരു മകനാണ്, ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും ഒറ്റ മകനല്ലേ ഉള്ളൂ, എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു സ്ഥലത്ത്. ഇനിയിപ്പോൾ അദ്ദേഹം ജയിലിലായിരിക്കും. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും തീരുമാനിച്ച വിവാഹം, എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി, അത് ഞാൻ തീരുമാനിച്ചു, അത് മറന്ന് പ്രശ്നോദിക്കുന്നില്ല. അല്ല, അച്ഛൻ അവസാനം ഒരു ചോദ്യം ചോദിച്ചു ഡോക്ടർ അച്ഛൻ, അതിനിപ്പോ കരുണാകരനല്ലേ ജയിലിൽ പോകുള്ളൂ, മോള് ജയിലിൽ പോയില്ലല്ലോ, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോണത് മോളല്ലേ. അടുത്ത് പറയും അച്ഛനോടുള്ള ആരാധന കൊണ്ടാണ് എന്നെ ആദ്യം കല്യാണം. തീർച്ചയായിട്ടും അവരുടെ ആരാധന പിന്നാലെ വന്നുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ മരിച്ച് കണ്ടോൺമെന്റ് ഹൗസ് വെച്ചിരിക്കുമ്പോൾ അച്ഛൻ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ആയിട്ട് ട്രിവാൻഡ്രത്തിച്ച് മരിക്കുന്നു.
അന്ന് ഞാൻ വിഷമിച്ചിരിക്കുന്നത് വളരെ ഞാൻ വളരെ യങ്ങാണ് ഒന്നും ആയിട്ടില്ല. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ആരും ഇല്ലെന്ന് പറഞ്ഞു, ഞാൻ നിൻ്റെ അച്ഛനായിട്ട് ഞാനില്ല എന്ന് തൊട്ട് ഞാനല്ലേ നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു. ഒരിക്കലും മറക്കാത്തൊരു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള സമയമാണ്. അച്ഛൻ്റെ അവസ്ഥ മരിക്കുന്ന രണ്ടു ദിവസം എന്നോട് പറഞ്ഞു, ഇത്തവണ ഇല്ല മോനെ ഞാൻ ഇത്തവണ പോവാണ്, മറ്റേതെന്നും എൻ്റെ ഞാൻ ഇത്തവണ എഴുന്നേറ്റ് നാളെ വരും എൻ്റെ വരുന്ന ആളാണ് ലാസ്റ്റ് പറഞ്ഞ വാക്കാണ്. അതിനുശേഷം അച്ഛൻ അൺകോൺഷ്യസ് ആയി ചെല്ലാതെ പോയിരുന്നു. അത്രയും ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഈ മുരളിയുടെ ഇലക്ഷൻ കാലത്തും കൂടി മുരളി രാഷ്ട്രീയത്തിൽ വരുന്ന അച്ഛന് ഭയങ്കര അച്ഛനും വരണ്ടെന്ന് തന്നെയായിരുന്നു. ഞാൻ ഇത്രയും അനുഭവിച്ചു, ഇനി എൻ്റെ മക്കൾ തന്നെ അനുഭവിക്കുന്നത്. മുരളിയുടെ ആഗ്രഹം എനിക്കും മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. മുരളി ബാക്കിൽ നിൽക്കുള്ളൂ, അത് അവതരിപ്പിച്ചതും കൂടി ഞാനാണ് അച്ഛൻ്റെ അടുത്ത്. മുരളിക്ക് രാഷ്ട്രീയത്തിൽ വരണം, മക്കളെക്കാൾ കൂടുതൽ അച്ഛനെ സ്വാധീനിക്കാനുള്ള കഴിവ്. രണ്ടുപേരും എന്താ ആവശ്യം ഉണ്ടെങ്കിലും ആളെ തള്ളിവിടും മുമ്പിൽ പറയാൻ വേണ്ടി. പിന്നെ എന്നെ ചീത്ത പറയും, പക്ഷെ അടുത്ത് എന്ത് ചിരിക്കാം, ചീത്ത പറയുന്നത് നല്ലതാണെന്ന് എനിക്കറിയാം. അതാണ് അച്ഛൻ ചീത്ത പറഞ്ഞ ആ കാര്യം നടക്കുന്നത് എനിക്കറിയാം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഡോക്ടറെ അപ്പം പത്മജ ജീവിതത്തിലേക്ക് വരുന്നു. ഡോക്ടർ പാടുന്നുള്ള കാര്യം പത്മജയ്ക്ക് അറിയായിരുന്നു. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ രണ്ട് ഒന്നോ രണ്ടോ വേണു, എന്നാൽ പാടുന്ന വേണു എന്നാണ് ആൾ അറിയുന്നത് ചെയ്യുക. പിന്നെ എനിക്ക് അത്രയൊന്നും വിവരമുണ്ടായില്ല അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു അച്ഛനും അമ്മയും പറയുക. ആ ഞാനന്ന് 17 വയസ്സ് തീരുമാനിച്ചു, 18 വയസ്സ് കല്യാണം കഴിഞ്ഞു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഡോക്ടർ എന്നെ കാണാൻ വന്നത് എനിക്ക് പെണ്ണ് കാണാൻ വന്നതെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങളെ കാണുന്നത് ഗസ്റ്റ് ഹൗസിൽ, മെഡിക്കൽ ഹൗസിലെ ഡ്യൂട്ടി ആയിരുന്നു. അന്ന് ഞാൻ ജൂനിയർ ഡോക്ടർ എം ഡിക്ക് പോയിട്ടില്ല, അപ്പോഴാണ് ഗസ്റ്റ് ഹൗസ് പോയി കാണുന്നത്. ഡ്യൂട്ടി അങ്ങോട്ട് വരാൻ പറഞ്ഞു, അതേ വയസ്സിൽ പോയി കണ്ടു. അത് പലപ്പോഴും നടന്നു പോകുന്നുണ്ട്, തിരിച്ചു കൊണ്ടുപോകുന്നു. അതിനുമ്പോൾ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി അന്ന് ഈ രാജേന്ദ്ര മൈതാനം മറൈൻ ഡ്രൈവ് ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഇവരിങ്ങനെ അടിച്ചും മിന്നിച്ച്, അപ്പൊ എല്ലാവരും ഈ സ്പീഡിനെ പറ്റി പറയാം. എനിക്ക് കാർ എൻജോയ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, അത് എങ്ങനെയാണ് ആണുങ്ങളായി എങ്ങനെ കാർ ഓടിക്കണം. ഒരു നേരം ബി ടി സിയിൽ കയറി പോകും, തിരിച്ചു പപ്പയുടെ കൂടെ കാണാറുണ്ട്. അപ്പൊ എന്റെ കൂട്ടുകാർ കളിപ്പിക്കും, ഒരു ചാൻസ് ഉണ്ടോന്ന് നോക്കുന്നു നോക്കിക്കോ. ഞാൻ പറഞ്ഞു, അയ്യോ വേണ്ട, ഇനി വല്ല ഉരുട്ടലോ അടിയോ കിട്ടുന്ന സ്ഥലമാണ് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത്. എന്നെ 15 വയസ്സിൽ കണ്ടിട്ടുണ്ട് ഇത്ര. ഏതൊരു കല്യാണം, ഞങ്ങളുടെ ബന്ധുവിന്റെ കല്യാണത്തിന് പെടികൊള്ളി പഠിക്കില്ല ചില അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു കുട്ടീനെ കണ്ടു അവിടെ കല്യാണം കഴിക്കാൻ വെച്ചാൽ ആ കുട്ടീനെ കല്യാണം ആക്കണം, വെറുതെ തമാശക്ക് പറഞ്ഞാന്ന്. അത് കഴിഞ്ഞ് രണ്ടര കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ ആലോചന വരുന്നതും. കറക്റ്റായി വന്നു.